കർത്താവായ ശിഖ്രസ്വൽ ബഹുമാനരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപരമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രി രക്ഷാനിർണയം എന്ന് പറയുന്ന സങ്കീർണമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ചില വാക്കുകൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും അപ്പോൾ തന്നെ സ്വർഗരാജ്യം അവകാശമാക്കാൻ ആർക്ക് സാധിക്കും എന്ന് ന്യായവാദം പറയുകയും ചെയ്യുന്ന ചില അസ്ഥിരന്മാരായ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിരപരാധികളായ അനുവാചകരെ തകിടം മറിക്കുന്ന നിലയിലുള്ള സ്ഥിരതയില്ലാത്ത ടീച്ചിങ് ഉപദേശങ്ങൾ നാം ഈ നാളുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് ഉത്തരമേ ഉള്ളൂ. ഒന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല. ദെർ ഈസ് നോ ന്യൂട്രാലിറ്റി ഇൻ സ്പിരിച്വാലിറ്റി. ആത്മീകതയിൽ ഈ രണ്ടിനും മധ്യേ ഒരവസ്ഥയില്ല. ഒന്നിൽ യു ആർ തറലി, യു ആർ ഏബിൾ ടു സേ ദറ്റ് യു ആർ ബോൺ അഗെയിൻ ആൻഡ് വേർ ആസ് യു ആർ ബൗണ്ട് ടു ഹെവൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശി എന്ന് നിങ്ങൾ പറയും, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കും. ഒരാളോട് നിങ്ങൾ വിവാഹിതനാണോ എന്ന് ചോദിച്ചാൽ, വിവാഹിതനാണോ നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ വിവാഹിതൻ അല്ലെങ്കിൽ അവിവാഹിതൻ എന്ന് അദ്ദേഹം പറയും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവൻ, അല്ലാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മധ്യത്തിൽ അവസ്ഥയില്ല. വിവാഹിതനായ ഒരാളോട് നിങ്ങൾ വിവാഹിതനാണോ എന്ന് ചോദിച്ചാൽ, എനിക്ക് വിവാഹിതനാണെന്ന് പറയാൻ, വിവാഹിതനാണെന്ന് ചോദിച്ചാൽ വിവാഹിതനാണ്, എന്നാൽ ഞാൻ എൻ്റെ വിവാഹ ജീവിതം വളരെ സൂക്ഷിച്ചൊക്കെ മുമ്പോട്ട് പോയില്ലായെങ്കിൽ ഞാൻ വിവാഹിതനാണെന്ന് പറയാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല മറ്റുള്ളവർക്ക് അങ്ങോട്ട് തോന്നിയാലും എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ ഒരു ബുദ്ധിഹീനായ മനുഷ്യനായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷയുടെ നിർണയം എന്ന് പറയുന്ന വിഷയമാണ്. എന്താണ് രക്ഷയുടെ നിർണയം? രക്ഷിക്കപ്പെട്ട ഒരാൾ തൽക്ഷണം മരിച്ച് മാറ്റപ്പെട്ടാൽ താൻ കർത്താവിനോടെ അവൻ്റെ നിത്യരാജ്യത്തിലായിരിക്കും എന്നുള്ള ഉറപ്പാണ് രക്ഷയുടെ നിർണയം എന്ന് പറയുന്നത്. ഇതിനെ രക്ഷയുടെ ഭദ്രത എന്നും അവർ പറയാറുണ്ട്. രക്ഷാഭദ്രത എന്ന് പറയുന്നത് ബ്രദറന്മാരുടെ ആൾക്കാരുടെ കണ്ടുപിടുത്തമല്ല. ചില ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇടയാറമ്പലയിൽ നിന്നുള്ള ഇടയലേഖനവുമല്ല. അതൊക്കെ എന്നെ പരിഹസിച്ച് പറയുന്ന വാക്കാണ്. കാര്യം ഇടയലേഖനം എന്ന് പറയുമ്പോൾ ഞാനൊരു ബിഷോപ്പോ അല്ലെങ്കിൽ പോപ്പോ അല്ലെങ്കിൽ പാത്രിയാർക്കീസോ പരിശുദ്ധ ബാവായോ ഒക്കെ ആണെന്നുള്ള നിലയിൽ എന്നെ ആക്ഷേപിച്ച് പറയുന്നതാണ്. അത് ആക്ഷേപിക്കുന്നൊന്നും എനിക്കൊരു പ്രശ്നമല്ല, കാരണം ഞാൻ സത്യം പറഞ്ഞിട്ടല്ലയോ ആക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അത് അവരാക്ഷേപിക്കട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. എൻ്റെ ഉത്തരം അതാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ എവിടെയായിരിക്കും ചോദിച്ചാൽ, ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ കർത്താവിടെ ആയിരിക്കും. ഇതാണ് രക്ഷയുടെ ഉറപ്പ് അല്ലെങ്കിൽ നിശ്ചയം എന്ന് പറയുന്നത്. ആർക്കാണ് ഈ രക്ഷയുടെ നിശ്ചയം ഉള്ളത്? അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഹു ഈസ് ഹാവിങ് ദിസ് അഷുറൻസ് ഓഫ് സാൽവേഷൻ? ആർക്കാണ് ഈ രക്ഷയുടെ നിശ്ചയം ഉള്ളത്? അതിന് ഉള്ള ഉത്തരം എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ സ്വന്ത രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ രക്ഷയുടെ നിശ്ചയം, അതായത് ഉറപ്പുള്ളത്. അല്ലാത്തവർ എന്ത് ചെയ്യും? ഇരുതോണിയിൽ കാലി ഇടുന്ന ആളുകളാണ്. ഇരുതോണിയിൽ കാലി ചവിട്ടിയാൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാനത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാൾ ശരിയായി രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ ആ രക്ഷിക്കപ്പെട്ട ആളിന് രക്ഷയെക്കുറിച്ചുള്ള ഒരു നിർണയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയും, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളാണ്. യോഹന്നാൻ 1:11 അങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിത്യതയെക്കുറിച്ചുള്ള ഒരു നിർണയമുണ്ട്, അല്ലെങ്കിൽ ഉറപ്പുണ്ട്. രണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, അതായത് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക്, രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, യോഹന്നാൻ 3:16 കർത്താവ് പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് എന്ന്. അതിനപ്പുറത്ത് നമ്മൾ യാതൊരു വ്യാഖ്യാനവും അതിന് നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ രക്ഷാനിർണയം എന്ന് പറയുന്നത് ആർക്കാണ് ചോദിച്ചാൽ, വീണ്ടും ജനനം പ്രാപിച്ച, അതായത് രക്ഷിക്കപ്പെട്ട ആളുകൾക്കാണ്. ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ 9-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് ഇന്നലെ രാത്രി സംഭവിച്ച പോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ഒരിക്കൽപ്പോലും കഴിഞ്ഞ ഈ ഈ 51 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിട്ടില്ല. കാര്യം ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ, ഇനി അത് എനിക്ക് തോന്നിയൊരു ഒരു പ്രതിഭാസമാണോ അല്ലെങ്കിൽ ഒരു തോന്നലാണോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചോദിച്ചാൽ ഐ നോ ഐ ആം ബോൺ അഗെയിൻ, ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതിൻ്റെ കാരണം ഞാൻ ചോദിച്ചാൽ എൻ്റെ അന്തരാത്മാവിൻ്റെ സാക്ഷ്യം അതാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഞാൻ പിന്നീട് പറയാം. രക്ഷാനിർണയത്തിനുള്ള അടിസ്ഥാനം എന്താണ് എന്ന് ആദ്യം ഞാൻ പറയട്ടെ. രക്ഷയുടെ നിർണയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൂന്ന് അതിപ്രധാന വിഷയങ്ങളാണ്. അത് അതിൽ മൂന്ന് അതിപ്രധാന വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാക്ഷ്യം, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആന്തരികമായ സാക്ഷ്യം. ആ സാക്ഷ്യങ്ങൾ ഈ ആണ് വാസ്തവത്തിൽ നാം രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ള അതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവ്. ചിലർക്ക് രക്ഷയിലേക്കുള്ള പ്രവേശനം വൈകാരികമായ ഒരു ആവേശം നൽകാറുണ്ട്. മറ്റു ചിലർക്കിടെ യാതൊരു വികാരങ്ങളും ഉണ്ടാകാറുമില്ല. അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വൈകാരികതയെ നമുക്ക് മാതൃകയാക്കുവാൻ രക്ഷയുടെ നിർണയത്തോട് മുതൽ സാധിക്കുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം പറയുന്നത് ഒന്ന്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. റോമാലേഖനം 8:16 അവിടെ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവുടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞൊരു ആത്മാവ് നമുക്കുണ്ട്. അതിനെ നമ്മുടെ അന്തരാത്മാവ് എന്നാണ് പറയുന്നത്. നമ്മുടെ അന്തരാത്മാവിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്ന ഉള്ളിൽ വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. റോമാലേഖനം 8:16 രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം നമുക്ക് നൽകിയിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം എന്ത് ചെയ്യുന്നു? അവൻ്റെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരികയും പരിശുദ്ധാത്മാവ് പുറത്തു നിന്ന് നമുക്ക് നൽകിയിരുന്ന ബാഹ്യമായ ആ ബോധവൽക്കരണം ഇപ്പോൾ ആന്തരികമായ സാക്ഷ്യമായി പരിണമിക്കുകയും ചെയ്തു. വിശ്വാസിയിൽ ദൈവ ആത്മാവ് വിശ്വാസി അവൻ്റെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് സമാധാനം സംസാരിക്കുകയും താൻ യഥാർത്ഥമായി യേശുക്രിസ്തുവോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആന്തരികമായ സ്വസ്ഥത അവന് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഗലാത്തിയർ 4:6 വായിക്കുന്ന പോലെ, നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുഹൃത്തിൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും ഹൃദയാന്തർഭാഗത്ത് അവരുടെ സ്വന്തം ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാക്ഷ്യമുണ്ട്. അതായത് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും രക്ഷാനഷ്ടവാദി താന് ദൈവത്തിൻ്റെ മകനാണ് എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ, വാസ്തവത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ അന്തരാത്മാവ് അന്ന് മുതൽ ഇന്ന് വരെ എന്നോട് നീ ദൈവത്തിൻ്റെ മകനാണ് എന്ന് യാതൊരു വിഘ്നവും കൂടാതെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കിയാൽ ഞാൻ ദൈവമകനാണെന്നുള്ള ആന്തരിക സാക്ഷ്യം ഞാനിക്ക് രക്ഷയെക്കുറിച്ചുള്ള നിർണയം, അതായത് ഉറപ്പ് നൽകുന്നു. രണ്ടാമത് എൻ്റെ രക്ഷയുടെ അടിസ്ഥാനം, അതായത് രക്ഷാനിർണയത്തിൻ്റെ അടിസ്ഥാനം രണ്ടാമതായി പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സ്വർഗത്തിലും ഭൂമിയിലും മാറ്റമില്ലാത്തതായി നിൽക്കുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എങ്കിലും എൻ്റെ ന്യായപ്രമാണത്തിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞ് പോകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവായ ദൈവം എഴുതപ്പെട്ട വചനത്തിലൂടെയും സാക്ഷ്യം പറയാറുണ്ട്. ഞാൻ ചില വാക്കുകൾ ചൂണ്ടിക്കാണിക്കാം. യോഹന്നാൻ്റെ 1 5:10 5:10 അവിടെ വായിക്കുന്നത്, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളിൽ ഈ സാക്ഷ്യമുണ്ട്. ഏത് സാക്ഷ്യം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ അന്തരാത്മാവിൽ തങ്ങൾ ദൈവമക്കളാകുന്നു എന്നുള്ള ഈ സാക്ഷ്യമുണ്ടെന്നാണ് 1 യോഹന്നാൻ 5:10 യോഹന്നാൻ പറയുന്നത്. 1 യോഹന്നാൻ 5:13 യോഹന്നാൻ പറയുന്നു, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം തന്നെ. നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നല്ല, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് യോഹന്നാൻ എന്ന് ഞാൻ ഇത് എഴുതുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിനാണ്. കർത്താവായ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഏത് വ്യക്തിക്കും നിത്യജീവൻ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. 1 യോഹന്നാൻ 5:13. അതുകൊണ്ട് ഇവിടെ വായിക്കുക, വിശ്വസിക്കുക എന്നാണ് വ്യവസ്ഥ, ഫലം അതിൻ്റെ ഫലം അറിയുക എന്നതും. മനസ്സിലായോ? വിശ്വസിക്കുന്നവർ, വിശ്വസിക്കാൻ കർത്താവ് വ്യവസ്ഥ പറഞ്ഞു. വിശ്വസിക്കുന്നവർക്ക്
അതിൻ്റെ ഫലമാണ് നമ്മൾ അത് നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് നാം അറിയുന്നു എന്നുള്ള പ്രസ്താവന. പിശാച് വന്ന് നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് സംശയം ഉന്നയിച്ചാൽ ഈ വാക്യത്തിൽ വിൽ വെച്ചുകൊണ്ട്, ഏതാ ഞാനിപ്പോൾ പറഞ്ഞ 1 യോഹന്നാൻ 5:10-13 വാക്യങ്ങളിൽ വിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാത്താനെ ശാസിക്കുക, അവൻ നിശ്ചയമായി നിങ്ങളെ വിട്ടുകൂടിപ്പോകും. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിശാച് ഞാൻ ഇന്ന് പകലെഴുതി ഒരു സിസ്റ്റർ ചോദിച്ചു, നിങ്ങൾ രക്ഷയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എഴുതുമ്പോൾ ചില ആളുകൾ, ചില ദൈവമക്കൾ വചനപ്രകാരം ഉള്ള വിഷയം എഴുതുമ്പോൾ അവരെ എന്തുകൊണ്ടാണ് പൈശാചികം സാത്താന്യം എന്നൊക്കെ നിങ്ങൾ പറയുന്നതെന്ന്. ഞാനാണ് പൈശാചികം സാത്താന്യം എന്നെഴുതിയിട്ടുള്ള ഒരാൾ. ഏത് വിഷയത്തിലാണ് മനസ്സിലാക്കണം? സോറി, അത് രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്ന ദുരാത്മബാധിതമായ എഴുത്തിനോട് ബന്ധമാണ്. അതിന് എനിക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ ഇതാ യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ അവൻ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ പിടിച്ച് ക്രൂശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറഞ്ഞു, കർത്താവേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന്. കർത്താവ് വന്നത് നമ്മുടെ വാവ് പരിഹാരാർത്ഥം ക്രൂശിന്മേൽ മരിക്കാനാണ്. പത്രോസ് പറയുകയാണ്, കർത്താവേ നിനക്ക് അങ്ങനെ ഭവിക്കരുത്. കർത്താവ് വായു തുറന്ന് പത്രോസിനെ വിളിച്ചറിയോ, സാത്താനെ എന്നെ വിട്ട് പോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യനുള്ളതത്രേ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. കർത്താവായ യേശു തൻ്റെ ചങ്ക് പിളർന്ന് ക്രൂശിൽ ഒഴുക്കിയ ചുടുനിണം കൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കിയ നിത്യമായിരുന്ന രക്ഷ, അത് എന്നേക്കും വിശ്വസിക്കുന്നവർക്ക് ശാശ്വതമായിരുന്ന അനുഭവമായി ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെടും എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളിനെ നിയന്ത്രിക്കുന്നത് പിശാചാണെന്ന് ഞാൻ ഉറക്കെ 1000 പ്രാവശ്യം പ്രസ്താവിക്കുന്നു. ആൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന പിശാചാണ്. കാരണം ദൈവം നൽകിയ നിത്യരക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ സംശയിപ്പിക്കുന്നത് പിശാചിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് പിശാചിനൊരു കളിയാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ദൈവം നൽകിയ പരിശുദ്ധമായ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഞാൻ ഒരാളെക്കുറിച്ചല്ല പറയുന്നത്, ഏതെങ്കിലും, ഇഫ് ദേർ ഈസ് വൺ ഇൻഡിവിജ്വൽ ഇൻ ദി സോഷ്യൽ മീഡിയ ഹൂ ടീച്ചേഴ്സ് ദാറ്റ് ദ സാൽവേഷൻ വിച്ച് ഗോഡ് ഹാസ് പ്രൊവൈഡ് ഫോർ മാൻകൈൻഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ബൈ ദി സാക്രിഫിഷ്യൽ ഡെത്ത് ഓഫ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്, വൺ ക്യാൻ ലൂസ് ഇറ്റ്? Such a teaching is inspired and instigated by Satan, the arch enemy of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുപ്രധാന ശത്രുവായിരിക്കുന്ന പിശാചിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് ദൈവം നൽകിയ നിത്യമായ രക്ഷ നഷ്ടപ്പെടുമെന്ന് ആർക്കെങ്കിലും പഠിപ്പിക്കുവാൻ സാധിക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയാം, ദൈവജനം പറയുന്നു നമ്മൾ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു നിത്യജീവനുമുണ്ട്, അവൻ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഇപ്പോൾ ഇവിടെ ചിന്തിക്കുക, ഞാൻ 1978 ആഗസ്റ്റ് 1 ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് അങ്ങനെ ഞാൻ വിശ്വസിച്ചു എങ്കിൽ എനിക്ക് ഞാൻ അങ്ങനെ കർത്താവായ യേശുവിനെ അന്ന് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് നിത്യജീവനുണ്ടെന്നാണ് ദൈവം പറയുന്നത്. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ സ്വർഗീയ യാത്രയിലും ആണെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ഭദ്രത കെട്ടിയുറപ്പിക്കുന്നത് ദൈവവചനം എന്ന അടിസ്ഥാനത്തിലായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ രക്ഷയെ ഒരു നാളും നഷ്ടപ്പെട്ടു പോകില്ല. 1 യോഹന്നാൻ 5:10 ദൈവത്തിനിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. 1 യോഹന്നാൻ 5:13 ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇതിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ എന്ന് കർത്താവ് യോഹന്നാൻ തർപ്പിച്ച് പറയുന്നു. ഇനിയും വേറെ ചില വേദഭാഗങ്ങൾ പറയുന്നുണ്ട്. 5:24 യോഹന്നാൻ്റെ സുവിശേഷം 5:24 യോഹന്നാൻ പറയുന്നു വിശ്വസിക്കുന്ന ഏവനും എന്ത് ചെയ്യുന്നു, അലാമീൻ ആമീൻ ഞാൻ പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവരിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, അവൻ ആ ശിക്ഷാവിധിയിലാകാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവൻ ശിക്ഷാവിധിയിലാകാതെ, ശിക്ഷാവിധി എന്ന് പറയുന്നത് നരകശിക്ഷയാണ്, അവൻ ശിക്ഷാവിധിയിലാകാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. റിവേഴ്സ് ഓർഡറിനെ കുറിച്ച് വേദവസം പറഞ്ഞിട്ടുണ്ട്. അതായത് വീണ്ടും ജീവൻ വിട്ട് മരണത്തിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് വേദവസം പറയുന്നില്ല. ഈ അടുത്ത കാലത്ത് രക്ഷാനഷ്ടവാദം പ്രസംഗിക്കുന്ന ഒരു വിപരീത ഉപദേശി, അതായത് വിപരീത ഉപദേഷ്ടാവ് പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ശേഷം ഒരാൾ പാപം ചെയ്താൽ അവൻ ആത്മമരണം സംഭവിക്കുന്നു എന്ന് സംബന്ധിച്ചാൽ മതി, മരിക്കുന്നവരെ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതായത് ഇഞ്ചിഞ്ചായി ഞങ്ങളെ കൊന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. കൂനം കുരിശ് സത്യാഗ്രഹ കാലഘട്ടത്തിൽ മലങ്കരയിൽ ഉണ്ടായിരുന്ന നസ്രാണികളെ റോമൻ പാപ്പ ആധിപത്യത്തിന് വിധേയപ്പെടുത്തുവാൻ മെനേസസ് എന്ന് പറയുന്ന
പുരോഹിതൻ ബിഷോപ്പ് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, കൂനം കുരിശിന്റെ കുരിശിന്മേൽ വടംകെട്ടി അന്നത്തെ നസ്രാണികളായ ആളുകൾ എല്ലാവരും കൂടെ ആ വടത്തിന്മേൽ പിടിച്ച് വലിച്ചോട്ട് പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ സന്താനങ്ങളും കർത്താ ഈ ഒരു കാലത്തും റോമിലെ പാപ്പൻ ആ പാപ്പൽ ആധിപത്യത്തിന് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത സത്യപ്രതിജ്ഞ സ്ഥലമാണ് കൂനം കുരിശ് സത്യാഗ്രഹം എന്ന സഭായത്തിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഈ രക്ഷാനഷ്ടവാദികളുടെ ഒരു സംഘം മരണപര്യന്തം നിവർന്നു നിന്നുകൊണ്ട് ശരാസ്ത്രങ്ങൾ എന്റെ നേരെ എഴുതിവിട്ടിട്ട് ഈ രക്ഷ നഷ്ടപ്പെടും നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്ന് 100,000,000,000 വർഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ടൈറ്റസ് എന്ന് പറയുന്ന ഞാൻ അപ്പോഴും എൻ്റെ വിരലെ നിങ്ങളുടെ നെഞ്ചിന് നേരെ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറയും, രക്ഷയെ ഒരു നാളും നഷ്ടപ്പെടുകയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ ആമേൻ കർത്താവ് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവരിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്. അവൻ നിത്യ ശിക്ഷാവിധിയിലാകാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ് എ വൺസ് ഫോർ ഓൾ എക്സ്പീരിയൻസ്. ഒരിക്കൽ നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങളെന്ത് ചെയ്തു? മരണം വിട്ട് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ആർക്കും നിങ്ങളെ നിത്യജീവനിൽ നിന്ന് മടക്കി മരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നാണ് ഈ പറയുന്ന വാക്യത്തിന്റെ അർത്ഥം. യോഹന്നാൻ 5:24. അടുത്ത വാക്യം പ്രവൃത്തിയുടെ പുസ്തകം 13:39. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13:39. വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസന്റെ വ്യവസ്ഥ പാലിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്നു എന്നാണ് ദൈവം പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7:48 യേശു അവളോട് നിന്റെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപങ്ങൾ നീക്കിയാൽ സ്വർഗത്തിലേക്കുള്ള പാത തുറക്കപ്പെടുകയും അത് വ്യക്തമായി തീരുകയും ചെയ്യുമെന്നാണ് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നത്. റോമാലേഖനം 10:13 പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ അതിന്റെ അർത്ഥം കർത്താവിനെ വിളിച്ചപേക്ഷിച്ച നാമം വിളിച്ചപേക്ഷിച്ച ഏവനും രക്ഷിക്കപ്പെട്ടുവെന്നാണ്. ദൈവകൃപയാൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്നെ പോലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച ഏവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1, പരിശുദ്ധാത്മാവ് നൽകുന്ന ആന്തരിക സാക്ഷ്യം. 2, ദൈവവചനം നൽകുന്ന മാറ്റമില്ലാത്ത സാക്ഷ്യം. 3, ഒരുവന്റെ ജീവിതത്തിലെ മാറ്റപ്പെട്ട ജീവിതം. ആ മാറ്റപ്പെട്ട ജീവിതം നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ ചുറ്റുപാടിലെ നമ്മുടെ മാറ്റത്തെ കാണുകയും നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനുള്ള ഉറപ്പ് നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ദൈവത്തിലായത് വീണ്ടും ജനം പ്രാപിച്ചതിനായി നാം തിരുന്നുകയാണ്. 1 യോഹന്നാൻ 3:14, യോഹന്നാന്റെ 1:3, യോഹന്നാൻ പറയുന്നത് അവൻ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് മരണം വിട്ട് നാം ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായ സാക്ഷി. അപ്പം 3 കാര്യങ്ങളാണ് നമ്മുടെ രക്ഷയുടെ നിർണയത്തിനായി ഞാൻ പറഞ്ഞത്. 1, പരിശുദ്ധാത്മാവ് നൽകുന്ന ആന്തരികമായ സാക്ഷ്യം. റോമർ 8:16, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിൽ ഈ ആന്തരികമായ സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം പറയുന്നു, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2, ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവ് നൽകിയ ദൈവത്തിനും പറയുന്നു, സ്നേഹിത നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നീ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. 3, നമ്മുടെ മാറ്റപ്പെട്ട ജീവിതം, അതായത് മുൻകാല ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ നമുക്കുണ്ടാകുന്ന ജീവിതശൈലി നിരന്തരമായി നമ്മോട് സാക്ഷ്യം പറയുന്നു, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും രക്ഷാനിർണ്ണയം ഇല്ല എങ്കിൽ അവർ അനിവാര്യമായി സ്വയം ചോദിക്കേണ്ട 2 ചോദ്യങ്ങൾ. 1, യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? 2, ഞാൻ വാസ്തവമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണ്. നിങ്ങൾ വാസ്തവമായി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. ഇതിന് വിപരീതമായി സംസാരിക്കുന്ന ഏത് വാക്കുകളും പിശാചിനാൽ പ്രേരിതമായി സംസാരിക്കപ്പെടുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് ക്രൂശുമേൽ മരിക്കരുതെന്ന് പത്രോസ് ആഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ആഗ്രഹമായിരുന്നു, പക്ഷേ കർത്താവ് പറഞ്ഞു സാത്താനെ എന്നെ വിട്ടുപോ എന്നാണ്. ഇവിടെ ചില വിദ്വാൻമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്ഷ നഷ്ടപ്പെടുമെന്നായിരുന്നു ഇന്നലെ വരെ പറയുന്നത്. ഇപ്പൊ പറയുന്നു രക്ഷിക്കപ്പെട്ട ശേഷം നിരന്തരമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ നീതീകരിക്കപ്പെട്ടവരല്ല എന്ന്. ഞങ്ങൾ അത് തന്നെ ഇല്ലയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ശേഷം
ഒരു വിശ്വാസിക്ക് നിരന്തരമായി പാപം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതായത് രക്ഷിക്കപ്പെട്ട ഒരാൾ നിരന്തരമായി പാപം ചെയ്യുകയില്ല. എന്നാൽ അബദ്ധവശാൽ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ബലഹീനത മൊത്തം വല്ല പാപവും ചെയ്തു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ മനഃപൂർവ്വമായി അവൻ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുകയില്ല. എനി വൺ ഹൂ ഈസ് ബോൺ അഗെയിൻ കനോട്ട് കണ്ടിന്യൂ ഇൻ ദ സെയിം സിൻ. അതായത് വീണ്ടും ജന്മം പ്രാപിച്ച് ആർക്കും പാപത്തിൽ തുടരുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ എന്ത് ചെയ്യുന്നു? പാപത്തെ വിട്ടകന്ന് വിശുദ്ധിയിൽ ജീവിപ്പാനായി ബന്ധപ്പെടുന്നു. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. വിശുദ്ധിയിൽ ജീവിച്ച് രക്ഷിക്കപ്പെടുക എന്നൊരു പ്രമാണമാണ് ചില രക്ഷാനഷ്ടവാദികൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. വിശുദ്ധിയിൽ ജീവിച്ച് ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയില്ല, കാരണം അശുദ്ധിൽ നിന്ന് ജനിച്ച വിശുദ്ധനില്ല എന്നാണ് ഇയോ പറയുന്നത്. നമ്മളെല്ലാവരും ജന്മന അശുദ്ധരാണ്. അശുദ്ധരായിരുന്ന നമുക്ക് ഒരിക്കലും വിശുദ്ധിയിൽ ജീവിച്ച് രക്ഷിക്കപ്പെടാൻ കഴിയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്ക് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടിരിക്കിയാൽ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ധർമ്മബോധമുണ്ടാകുകയും നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായും വിശുദ്ധരായും ജീവിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിരന്തരമായി നിരപരാധികളായ വിശ്വാസികളെ മനഃപൂർവ്വമായി വഴിതെറ്റിക്കുവാൻ പാപം ചെയ്ത ഒരുവൻ ചെയ്തു പോയാൽ ആ സെക്കൻഡിൽ അവൻ്റെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിക്കുന്ന കപട വിശ്വാസികൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട്. അവർ അജ്ഞന്മാരും രക്ഷയെ സംബന്ധിച്ച പരിജ്ഞാനമില്ലാത്തവരും യേശുക്രിസ്തു മുഖാന്തരം ദൈവരുക്കിയ രക്ഷാമാർഗത്തെ അറിഞ്ഞിട്ടില്ലാത്തവരുമാകുന്നു എന്ന് പറയുന്നതിൽ തെല്ലും സംശയമില്ല എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ എൻ്റെ വാക്കുകൾ പരിവസാനിപ്പിക്കും മുമ്പ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വാസ്തവമായി കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നുവോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന സാക്ഷ്യം, ദൈവവചനത്തിൻ്റെ സാക്ഷ്യം, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ എല്ലാം നിങ്ങൾ വാസ്തവമായി ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ള വലിയേറിയ സത്യം നിങ്ങൾക്ക് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനിയും അജ്ഞന്മാരായ ആളുകളുണ്ട്. അതായത് രക്ഷയെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ വയ്യാത്ത അജ്ഞതാവാദികൾ, അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും രക്ഷ നഷ്ടപ്പെടുമെന്ന്. പക്ഷേ വേറൊരു കാര്യം, തുലാമാസത്തിലെ 1000 മാക്രി കരഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ദൈവം തമ്പുരാനാണ്. മാക്രി കരഞ്ഞാൽ മഴ പെയ്യോ പെയ്യാതിരിക്കുകയോ ചെയ്യുകയില്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അവൻ്റെ പാപങ്ങൾ ദൈവം മോചിക്കപ്പെട്ടു. മകളെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, പോകാ, മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാണ് യേശു പാപനിയായ സ്ത്രീയെ പറഞ്ഞയച്ചത്. ഞാൻ എൻ്റെ അനുഭവസാക്ഷി തന്നെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ 9-ാമത്തെ വയസ്സിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളാണ്. ഈ 51 വർഷക്കാലവും കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടൊരു ദൈവം എന്ന നിലയിൽ ഞാൻ എൻ്റെ രക്ഷയെ ഇന്നുവരെയും സംശയിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇനി ഒരു നാളും മരിക്കുകയില്ല എന്ന്. അതുകൊണ്ട് നിത്യജീവൻ്റെ പ്രത്യാശയ്ക്കായി ദൈവം എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് പൂർണ്ണമായി ദൈവമെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിൽ അറിവില്ലാത്തൊരു അജ്ഞന്മാരും അതേസമയം സ്വന്തം ഇഷ്ടപ്രകാരം വചനത്തെ കൂട്ടിക്കളയവൻ ആഗ്രഹിക്കുന്ന വിപരീതോപദേഷ്ടാക്കന്മാരാണ് വാസ്തവത്തിൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് രാപകൽ ഈ സോഷ്യൽ മീഡിയയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തിൽ പൂർണ്ണ നിശ്ചയം പൂണ്ടും അത് പ്രാപിച്ചും ദൈവസ്ഥലം ഉറച്ചുമിരിക്കുന്ന ഉപദേശ സത്യമാണ്, പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അവൻ നിത്യമായി രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത്. ഇനി രക്ഷ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ച് ഹേ ഡസൻ്റ് ഹാവ് എ മെസ്സേജ് ടു സ്പീക്ക് ടു എനിബഡി, അതായത് ആരോടും സംസാരിക്കാൻ അങ്ങനെയുള്ളവർക്ക് യാതൊരു സന്ദേശവും അവരുടെ ജീവിതത്തിലില്ല. കാരണം ജീവിതത്തിൽ സുസ്ഥിരതയില്ലാത്ത, ഭദ്രതയില്ലാത്ത, സൂക്ഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഏറ്റുവാങ്ങാൻ ഇവിടെ ആരാണ് പോകുന്നത്? ഒരിക്കലും അങ്ങനെയുള്ള ആളുകളാരും പോവുകയില്ല. അതുകൊണ്ട് ദൈവം ക്രൂശിൽ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്കായി, നിത്യജീവനായി ഒരുക്കിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യാനുഭവമാണ്. വിശ്വസിക്കുന്നവന് ഇനിയും ശിക്ഷാവധി ഇല്ല. അതുകൊണ്ട് ക്രിസ്തുയേശുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവധി ഇല്ല എന്ന ദൈവവചനം പറയുന്നു. കാണുവാൻ കണ്ണുള്ളവൻ കാണട്ടെ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഗ്രഹിപ്പാൻ ഹൃദയമുള്ളവൻ ഗ്രഹിക്കട്ടെ എന്ന ദൈവസ്ഥലം ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വസ്തുത ഞാൻ പറയാം, കരിസ്മാറ്റിക്കുകളുടെയും പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വചന നിശ്ചയമില്ലാത്ത ഒരുപറ്റം ആളുകൾ ഒഴികെ ബാക്കി ക്രൈസ്തവ ലോകത്ത് റോമൻ കത്തോലിക്ക സ്വഭാവ വിഭാഗം പോലും രക്ഷിക്കപ്പെട്ടവൻ്റെ രക്ഷ ഭദ്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. CSI, CNI, മാർത്തോമ, ഈവൺ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ പോലും ഒരാൾ വീണ്ടും ജന്മം പ്രാപിച്ചാൽ അവൻ്റെ രക്ഷ നിത്യമാണെന്നും അവൻ കർത്താവിൻ്റെ സ്വന്തം ഉണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന സഭാ വിഭാഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, രക്ഷ നഷ്ടപ്പെടുവാൻ കഴിയേണ്ടതിന് നിങ്ങളുടെ കയ്യിലല്ല രക്ഷ ദൈവം ഏൽപ്പിച്ചിരുന്നത്. രക്ഷ എന്ന് പറയുന്നത്
ദൈവത്തിൻ്റെയും കുഞ്ഞാൻ്റെയും ദാനവും കർത്താവിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കുന്നതുമായ ഒന്നാണ്. രക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കർത്താവിൻ്റെ സ്വരത്തിൽ നിൽക്കുന്നവരെയുള്ള നിമിഷം വരെയും സൂക്ഷിക്കുന്നത് ദൈവമാണ്, നമ്മളല്ല. അതുകൊണ്ട് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്നെ മഹിമാസനയിൽ കളങ്കമില്ലാതെ നമ്മെ ആനന്ദവും നിർത്തുവാൻ കഴിയുന്ന വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ രക്ഷിതാവ്. ആ ലോക മനുഷ്യൻ പോലും ഒരു വാക്ക് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ആണത്തമുള്ളവരാണെങ്കിൽ അത് മാറുകയില്ല. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം, ലോകത്തെ സ്നേഹിച്ച സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച മഹാദൈവം ഒരിക്കലും തൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് അങ്ങനൊരു ചതിവ് ചെയ്യുകയില്ല. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുകയും ഇല്ല. ആകയാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഞാൻ വളരെ വിരയത്തോടെ ദൈവസ്ഥനിൽ ഓർപ്പിക്കുന്നു, നിങ്ങൾ പാപികളാകുന്നുവെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനം ഉണ്ടാകും. ആ വീണ്ടും ജനനം നിങ്ങളെ ഒരു പുതുമനുഷ്യയാക്കി തീർക്കും. കർത്താവിൻ്റെ നിത്യരാജ്യത്തിനായുള്ള പ്രത്യാശ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരും. ഈ പ്രത്യാശയില്ലാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കർത്താവായ യേശുവിനെ രക്ഷിതാവായി കൈക്കൊണ്ട് നിത്യജീവൻ്റെ അവകാശിയായി തീരുവാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. പിന്നെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാര്യം ഓർക്കുക, പറയുന്നവൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ധൈര്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയട്ടെ. പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ വല്ലവൻ്റെ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുവാൻ നമുക്ക് അധികാരമില്ല. നിങ്ങളുടെ രക്ഷയെ സംബന്ധിച്ച് പറയുക, നിങ്ങൾ സ്വർഗത്തിലുണ്ടാകുമോ? ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിനോടെ ഞാൻ കർത്താവിൻ്റെ രാജ്യത്തിൽ ആയിരിക്കും. ഇന്ന് രാത്രി ഞാൻ മരിച്ചു മാറ്റപ്പെട്ടാൽ എൻ്റെ കർത്താവിനോട് തേജസ്സിൽ ഞാനായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും സംശയിക്കുവാൻ ആവശ്യമില്ലാത്ത നിത്യമായ വാഗ്ദത്തം കർത്താവ് എനിക്ക് തന്നെ വചനത്താൽ നൽകിയിട്ടുണ്ട്. അതുതന്നെ എൻ്റെ രക്ഷയുടെ നിർണയം, അതായത് ഉറപ്പ്. ഈ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ദൈവവചനത്തെ നിങ്ങൾ സംശയിക്കാതെ വിശ്വസിക്കുവാനും, കർത്താവ് വാഗ്ദാനം ചെയ്തവൻ വാക്കു മാറാത്തവനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനുമാണ്, ആ കർത്താവിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ രാത്രി എൻ്റെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ എന്നേക്കുമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ രക്ഷയെ നശിപ്പിക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെ നഷ്ടപ്പെടുത്തുവാൻ ഭൂമിയിൽ ആർക്കും സാധിക്കുകയില്ല. കാരണം അത് പുത്രൻ്റെ വിലയേറിയ രക്തത്താൽ ദൈവം നേടിയതും നമുക്ക് സൗജന്യമായി ദൈവം നൽകിയതുമാണ് എന്നുള്ള വസ്തുത ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മൗത്തരമായ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വിലയുന്ന എളിയ സഹോദരൻ സുവിശേഷം ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക് യു.